welcome back to your channel. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് അടിപൊളി ഒരു മാലയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോൾഡൻ കളർ ചെറിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ബീഡ്സ് ആണിത്. പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ് ആയിട്ട് ഗ്രീൻ കളർ ബീഡും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ളത് ലോക്കും അതുപോലെ ജംറിങ്ങും, പിന്നെ ആവശ്യമായിട്ടുള്ളത് നീഡിലും അതുപോലെ ത്രെഡുമാണ്. അപ്പോൾ ഇതാ ത്രെഡ് ഞാൻ ഇതിലേക്ക് കോർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ 8 മുത്തുകൾ ഇതുപോലെ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു അറ്റത്ത് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. കെട്ടിയതിന് ശേഷം വീണ്ടും നീഡിൽ ഇതിൻ്റെ ഉള്ളിലേക്കൂടെ തന്നെ ഒന്നും കൂടെ കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനും ഇതുപോലെ റൗണ്ടായിട്ട് എല്ലാ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇതുപോലെ നീഡിലിട്ടിട്ട് ഒന്ന് കോർത്ത് കൊടുക്കാം. കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പിങ്ക് കളറും അതുപോലെ തന്നെ ഈ ഗോൾഡൻ കളറും വീണ്ടും ഒരു പിങ്ക് കളറും കൂടിയാണ് കോർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കോർത്തതിന് ശേഷം നേരത്തെ കോർത്തതുപോലെ തന്നെ ഈ ഗോൾഡൻ കളർ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെയാണ് വീണ്ടും ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ ഇതാ ലാസ്റ്റിലത്തെ മുത്തും കൂടി കോർത്ത് കൊടുക്കുകയാണ്. നേരത്തെ കോർത്തതുപോലെ തന്നെ ഫസ്റ്റിൽ പിങ്ക്, അതിനുശേഷം ഗോൾഡൻ കളറ്, വീണ്ടും പിങ്ക് കളർ മുത്താണ് കോർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ വീണ്ടും കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുഴുവനും ഇവിടെ കഴിഞ്ഞു. വീണ്ടും ഈ പിങ്ക് കളറ് മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ നീഡിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി നീഡിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് പതുക്കെ വലിച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും അടുത്ത പിങ്ക് കളറിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെയാണ് നീഡിലിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഈ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ നീഡിലിട്ടിട്ട് ഒന്നുകൂടെ കോർത്ത് കൊടുക്കാം. ഇത് ഇതുപോലെ ഇങ്ങനെ കോർത്ത് കൊടുക്കുമ്പോൾ എല്ലാ മുത്തുകളും ഒന്നും കൂടി അടുത്ത് നിൽക്കും. അപ്പോൾ ഇതുപോലെ എല്ലാ മുത്തും ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി കോർത്ത് കഴിഞ്ഞു. വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 3 ഗോൾഡൻ കളർ മുത്ത് കോർത്ത് കൊടുക്കാം. ഇതുപോലെ 3 ഗോൾഡൻ കളർ നീഡിൽ കോർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ നീഡിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ നീഡിലിട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ കോർത്തതിന് ശേഷം വീണ്ടും ഈ ഗ്രീൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ മുകളിലേക്ക് നീഡിലിട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് വലിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നീഡിലേക്ക് ഈ പിങ്ക് കളർ മുത്തൊന്ന് കോർത്ത് കൊടുക്കാം. ഈ ഗ്രീൻ കളർ മുത്തിൻ്റെ നടുവിൽ വരത്തക്ക വിധത്തിൽ ഈ മുത്തൊന്ന് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ വീണ്ടും ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. നീഡിൽ ഇതുപോലെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ ഇത് ഈ പിങ്ക് കളറ് ഈ ഗ്രീൻ കളർ മുത്തിൻ്റെ നടുവിൽ വരത്തക്ക വിധത്തിലാണ് കോർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഈ ഗ്രീൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ നീഡിൽ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് നീഡിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ വലിച്ചെടുക്കാം. വീണ്ടും ഇതിലേക്ക് 3 ഗോൾഡൻ കളർ മുത്തുകൾ കോർത്ത് കൊടുക്കാം. ഇതുപോലെ 3 ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ടുണ്ട്. വീണ്ടും ഇതിന് താഴോട്ടേക്ക് വലിച്ച് ഇതാക്കിയതിന് ശേഷം വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് നീഡിൽ ഇട്ട് കൊടുക്കുന്നത്. പതുക്കെ ഒന്ന് വലിച്ചെടുക്കാം. വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ നീഡിൽ ഇട്ടിട്ട് പതുക്കെ മുകളിലേക്കൊന്ന് വലിച്ചെടുക്കാം. ഇനി നമുക്ക് ഗോൾഡൻ കളറും ഈ ഒരു പിങ്ക് കളറുമാണ് ഇനി കോർത്ത് കൊടുക്കേണ്ടത്. ഇത് കോർത്ത് കൊടുക്കാം. ഇനി അപ്പോൾ ഇതുപോലെയാണ് കോർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു പിങ്ക് ഒരു ഗോൾഡൻ കളർ മുത്ത് എന്ന രീതിയിലാണ് കോർത്തിട്ടുള്ളത്. ഇതുപോലെ മുത്തുകൾ ഓരോന്നായിട്ട് കോർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് ഇവിടെ ഒരു കെട്ട് കൊടുക്കാം. വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഒരു കെട്ടും കൂടി ഇവിടെ കൊടുക്കാം. അതിനുശേഷം വീണ്ടും നീഡിൽ ഈ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കോർത്ത് കൊടുക്കാം. ഇതുപോലെ ഈ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. അടുത്തത് ത്രെഡ് ഈ ഒരു ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു കെട്ട് കൊടുക്കാം. ഇതുപോലെ കെട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി നീഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ നീഡിലേക്ക് 3 ഗോൾഡൻ കളർ മുത്താണ് കോർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ 3 ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ടുണ്ട്. ശേഷം വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ നീഡിൽ ഇട്ട് കൊടുക്കാം. നേരത്തെ കെട്ടിയതിൻ്റെ ബാക്കി വരുന്ന ത്രെഡ് ഒന്ന് കട്ടാക്കി കൊടുക്കാം. വീണ്ടും ഈ ഗോൾഡൻ കളറിന് മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ മുകളിലേക്ക് നീഡിലൊന്ന് കോർത്ത് കൊടുക്കാം. ഇതുപോലെ കോർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ നീഡിലേക്ക് 3 ഗ്രീൻ കളർ ക്രിസ്റ്റൽ ബീഡ്സാണ് കോർത്ത് കൊടുക്കുന്നത്. അതൊന്ന് കോർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ഗോൾഡൻ കളർ മുത്താണ് കോർത്തിട്ടുള്ളത്. വീണ്ടും ഗ്രീൻ കളർ മുത്ത് കോർത്ത് കൊടുക്കാം. ഇതുപോലെ 3 മുത്ത് കോർത്തിട്ടുണ്ട്. ശേഷം വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഗ്രീൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്കൂടി നീഡിൽ മുകളിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് വലിച്ചെടുക്കാം. പിന്നെ നീഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ പിങ്ക് കളറ് മുത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് നീഡിൽ കോർത്തതിന് ശേഷം നേരത്തെ നമ്മൾ കോർത്ത പോലെ തന്നെ ഇത് നടുക്ക് വരത്തക്ക വിധത്തിൽ ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ നീഡിൽ ഇട്ട് കൊടുക്കാം. ഗോൾഡൻ കളറ് പിങ്ക് കളറ് ഈ ഗ്രീനിൻ്റെ നടുക്ക് വരത്തക്ക വിധത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും ഈ ഗ്രീൻ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ നീഡിൽ മുകളിലേക്ക് ഇട്ടിട്ട് പതുക്കെ ഒന്ന് വലിക്കാം. അപ്പോൾ ഇത് ഇത് മുഴുവനും ഇവിടെ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജെം റിംഗ് ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ തന്നെ നീഡിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇതുപോലെ ഒരു കെട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നേരത്തെ കോർത്തതുപോലെ തന്നെ ഈ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ വീണ്ടും ഒന്നും കൂടെ കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇവിടെ കെട്ടെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ത്രെഡ് ഒന്ന് കട്ടാക്കി കൊടുക്കാം. അപ്പോൾ ത്രെഡ് കട്ടാക്കിയ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഫ്രെയിം വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ട്. നൈലോൺ ത്രെഡാണ്, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അയിഞ്ഞു വരും, അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പോൾ മാല റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള മാലയാണിത്. ഇനി ഇതിൻ്റെ ഇയറിംഗ് ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ അതിനും ഇതേപോലെ തന്നെ ഈ ഒരു ലോക്കറ്റ് ഉണ്ടാക്കിയ പോലെ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അതും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതൊന്നും ഉണ്ടാക്കാം. അപ്പോൾ അത് നൈലോണിൻ്റെ അറ്റത്ത് നീഡിൽ കോർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ കോർത്തതുപോലെ തന്നെ മുത്തുകൾ കോർത്ത് കൊടുക്കാം. ഫസ്റ്റിൽ ഗോൾഡൻ കളറാണ് കോർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം പിങ്ക് കളറ്, വീണ്ടും ഗോൾഡൻ കളറാണ് കോർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നേരത്തെ കോർത്തതുപോലെ തന്നെ 8 മുത്തുകൾ കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 8 മുത്തുകൾ കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നേരത്തെ കെട്ടിയതുപോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കാം. എന്നാൽ ഇതുപോലെ ടൈറ്റാക്കിയിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നല്ലതുപോലെ ടൈറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഒന്നുകൂടെ കോർത്ത് കൊടുക്കാം. ഇതുപോലെ കോർത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പിങ്കും വീണ്ടും ഗോൾഡൻ കളറും ഒരു പിങ്കും കൂടിയാണ് കോർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടിയാണ് നീഡിൽ ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ മാലയ്ക്ക് വേണ്ടി കോർത്ത് അതേ ഒരു ഇതുപോലെ തന്നെയാണ് കോർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കോർത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു പിങ്ക്, ഒരു ഗോൾഡൻ കളറ്, പിങ്ക്, വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും കോർത്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവൻ ഇവിടെ കോർത്ത് കഴിഞ്ഞു. ഇനി നേരത്തെ കോർത്തതുപോലെ തന്നെ ഈ മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ വീണ്ടും ഒന്നുകൂടെ കോർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ മുത്തിൻ്റെ ഉള്ളിലേക്കൂടി ഒന്നുകൂടി ഒന്ന് കോർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രീൻ കളറിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ ഇട്ട് കൊടുത്തു. വീണ്ടും ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ നീഡിലിടാം. അതിനുശേഷം ഒരു പിങ്ക് കളറ് മുത്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഇതുപോലെ പിങ്ക് കളറ് കോർത്തതിന് ശേഷം വീണ്ടും ഈ താഴത്തെ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്ക് കൂടി തന്നെ കോർത്ത് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ കോർത്ത് കഴിഞ്ഞു. അതിനുശേഷം ഈ ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്കൂടിയാണ് കോർത്ത് കൊടുക്കുന്നത്. അതും ഇതേപോലെ തന്നെ കോർത്ത്. ഇനി ഇതിലേക്ക് 4 ഗോൾഡൻ കളർ മുത്താണ് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 4 ഗോൾഡൻ കളർ മുത്ത് കോർത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഈ ഒരു ഗോൾഡൻ കളർ മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ നീഡിലിടാം. വീണ്ടും ഇതേപോലെ തന്നെ ഈ ഒരു മുത്തിൻ്റെ ഉള്ളിലേക്കൂടി തന്നെ ഒന്നുകൂടെ കോർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ത്രെഡ് ഒന്ന് കട്ടാക്കി കൊടുക്കാം. അതിനുശേഷം ഫ്രെയിം വെച്ചിട്ടൊന്ന് ഒരുക്കി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കമ്മലും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇയറിംഗ് ഹുക്കൊന്ന് ഫിറ്റാക്കി കൊടുക്കാം. അതിന് ഇയറിംഗ് ഹുക്കിൻ്റെ ലൂപ്പൊന്ന് ജസ്റ്റ് ഒന്ന് വാന്ന് ഇതുപോലെ ഇതാക്കി കൊടുക്കാം. അതിനുശേഷം കമ്മൽ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കമ്മൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാല റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്മലും റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഈ വീഡിയോ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബായ്.